വർഷം 1964 സൗത്ത് ആഫ്രിക്കൻ കപ്പലായിട്ടുള്ള സപ്ലൈ ഷിപ്പായിട്ടുള്ള RSA റോയൽ നേവിയുടെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ നേവി ഷിപ്പായിട്ടുള്ള HMS പ്രൊട്ടക്ടറിൻ്റെയും നേതൃത്വത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ലാവ തണുത്തുണ്ടായിട്ടുള്ള ബോവറ്റ് ഐലൻഡിലേക്ക് ഒരു എക്സ്പെഡിഷൻ നടക്കുകയാണ്. എക്സ്പെഡിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്ന കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 1964 മുമ്പുള്ള 5 വർഷത്തിനിടയ്ക്ക് ആ ഒരു ദ്വീപിലുണ്ടായിട്ടുള്ള ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായിട്ടുണ്ടായ നൊവായ എന്ന് പറയുന്ന ഒരു പുതിയ പ്രദേശത്തെക്കുറിച്ച് നിരീക്ഷണം നടത്താനായിട്ട് 2 വേൾഡ് വിൻഡ് ഹെലികോപ്റ്ററുകളുടെ നേതൃത്വത്തിലാണ് HMS പ്രൊട്ടക്ടർ അങ്ങോട്ട് നീങ്ങുന്നത്. അന്റാർട്ടിക്കൻ എക്സ്പെഡിഷന് വേണ്ടി വളരെ ഹെവി ആയിട്ടുള്ള വെതർ കണ്ടീഷനിൽ പോലും അതിജീവിക്കാൻ കഴിയുന്ന ഒരു എക്സ്പെഡിഷൻ ഷിപ്പാണ് HMS പ്രൊട്ടക്ടർ. അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെയും ഈ ഒരു എക്സ്പെഡിഷൻ്റെയും നേതൃത്വം കൊടുക്കുന്ന ക്രോഫോൾഡ് അല്ലെങ്കിൽ അലൻ ക്രോഫോൾഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് ബോവറ്റ് ഐലൻഡിനെ കുറിച്ച് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. April 1, 1964 ടെക്നിക്കലി ഒരു ഷിപ്പിനോ ഒരു ബോട്ടിനോ ചെന്നടുത്തതിന് ശേഷം നിരീക്ഷണം നടത്താൻ കഴിയാത്ത ഏകദേശം തെക്കൻ അർദ്ധഗോളത്തിൽ തണുപ്പ് നിറഞ്ഞൊരു പ്രദേശത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന 90% മഞ്ഞു മൂടിയ ബോവറ്റ് ഐലൻഡിൻ്റെ മുകളിലേക്ക് ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടുകൂടി അലൻ ക്രോഫോൾഡും സംഘവും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മുനമ്പിലായിട്ട് പകുതി ചതുപ്പിലാണ്ട ഒരു ബോട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുവരെയൊന്നും അവരുടെ നിരീക്ഷണ പരീക്ഷണങ്ങളിലോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലോ ഒന്നും തന്നെ അത്തരത്തിലൊരു ബോട്ട് അവിടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. വർഷങ്ങൾക്ക് മുമ്പ് പലരും ആ ഒരു ദ്വീപിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ ബോട്ട് എങ്ങനെ അവിടെ എത്തിയെന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. തകർന്നു വീഴുന്ന ഷിപ്പുകളിൽ നിന്നും ലൈഫ് ബോട്ട് പോലെ പുറത്തേക്ക് പോകുന്ന ബോട്ടിനെ പോലെയാണ് അത് കണ്ടത്. പക്ഷേ ഏത് രാജ്യത്തിൻ്റേതാണെന്നോ അല്ലെങ്കിൽ ഏത് കമ്പനിയുടേതാണെന്നോ ആ ബോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുമായിരുന്നില്ല. കുറച്ച് ഓഴ്സും ബാരലും കോപ്പർ ടാങ്കുകളും അടങ്ങിയ ഒരു ബോട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേര് തുഴഞ്ഞ് ഈ ദ്വീപിലേക്ക് എത്തിപ്പെട്ടതായിട്ട് തോന്നുമെങ്കിലും ആ ബോട്ടിന് ചുറ്റും സീലുകൾ നിറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് 45 മിനിറ്റ് കൊണ്ട് മാത്രം ആ ദ്വീപിൻ്റെ 50 സ്ക്വയർ കിലോമീറ്റർ പഠിച്ച അലൻ ക്രോഫോൾഡിന് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള യാതൊരു വ്യക്തികളുടെയും സാന്നിധ്യം ആ ദ്വീപിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്നത്തെ കാലത്ത് ഒരു ദ്വീപിലേക്ക് കുറച്ച് പേര് എക്സ്പെഡിഷന് പോകുന്നതോ തകർന്ന കപ്പലിൽ നിന്ന് ലൈഫ് ബോട്ടായിട്ട് അവിടെ എത്തിച്ചേരുന്നതോ സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിലും ബോവറ്റ് ഐലൻഡിലേക്ക് അവരെങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ബോവറ്റ് ഐലൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഏറ്റവും അകലെ മനുഷ്യവാസമുള്ള കരപ്രദേശങ്ങളിൽ നിന്ന് മനുഷ്യവാസമുള്ളതോ കരപ്രദേശങ്ങളോ ആയ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും അകലെ നിങ്ങൾക്ക് പോയി നിൽക്കാൻ കഴിയുന്ന ഈ ഭൂഗോളത്തിലെ ഒരു പ്രദേശമാണ് ബോവറ്റ് ഐലൻഡ്. അതായത് 1600 കിലോമീറ്റർ അകലെ മാത്രം കാണുന്ന അന്റാർട്ടിക്ക ഒഴികെ ബോവറ്റ് ഐലൻഡിൽ നിന്ന് നിങ്ങൾ 2000 കിലോമീറ്റർ ചുറ്റളവിൽ എവിടേക്ക് പോയി കഴിഞ്ഞാലും സമുദ്രനിരപ്പ് മാത്രമേ ഉള്ളൂ. വളരെ എക്സ്ട്രീമായിട്ടുള്ള കണ്ടീഷനിൽ അവിടെ ജീവിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഭൂമിയിലെ ഏറ്റവും എൻറ്റയർലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുരന്തപൂർണ്ണമായിട്ടൊരു പ്രദേശമാണ് ബോവറ്റ് ഐലൻഡ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബോട്ട് കാണുകയും ആ ബോട്ടിന് ഉടമസ്ഥരില്ലാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം അല്ലെങ്കിൽ ബോട്ടിൻ്റെ തുഴയോ മോട്ടോറോ ഇല്ലാത്ത രീതിയിലൊരു ബോട്ട് കാണുമ്പോൾ അതിൽ സ്ട്രേഞ്ച് തോന്നുക എന്ന് പറയുന്ന സ്വാഭാവികമാണ്. 1700കളിൽ ഫ്രഞ്ച് സെയിലറായിട്ടുള്ള ചാൾസ് ബോവറ്റാണ് ഇത്തരത്തിലൊരു ദ്വീപിനെ കണ്ടെത്തുന്നത്. നമുക്കറിയാം ഇപ്പോൾ കരഭാഗം എന്ന് പറയുന്നത് പല പ്ലേറ്റുകളാണ്. എന്നാൽ സമുദ്രത്തിൻ്റെ ഇടയിൽ ദ്വീപുകൾ പൊങ്ങി വരുന്നത് പ്രധാനമായിട്ടും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊലിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാവ തണുത്തുറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ചാൾസ് ബോവറ്റ് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ബോവറ്റ് ഐലൻഡിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് പലരും ബോവറ്റ് ഐലൻഡിൽ എത്തിച്ചേരുകയും ആ ഐലൻഡിന് തങ്ങളുടെ പേര് കൊടുക്കുകയും ചെയ്തു. 1927 നോർവീജിയൻ ആളുകൾ ഈ ഒരു ദ്വീപിലെത്തിപ്പെടുന്നതോടുകൂടി അവരവിടെ വെയിലുകളുടെ മൈഗ്രേഷൻ പഠിക്കാനായിട്ടുള്ള സെൻറ്ററുകൾ സ്ഥാപിക്കുകയും കുറച്ച് നാൾ അവിടെ താമസിക്കുകയും ചെയ്തുകൊണ്ട് നോർവേയുടെ അധീനതയിലുള്ള പ്രദേശമാണ് ബോവറ്റ് ഐലൻഡ് എന്നും അതിൻ്റെ പേര് തിരിച്ച് ഈ ഐലൻഡ് കണ്ടെത്തിയ ചാൾസ് ബോവറ്റിന് കൊടുക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നോർവേയുടെ കീഴിലുള്ള ഒരു ഇൻ്റർനെറ്റ് ഡൊമൈനുണ്ട്, .bv. നമുക്കറിയാം ഈ .tv എന്ന് പറയുന്ന ടുവാലുവാണ്, .in എന്ന് പറയുന്ന ഇന്ത്യയാണ്. അപ്പോൾ രാജ്യങ്ങളുടെ പേരിൻ്റെ അബ്രിവിയേഷനായിട്ടാണ് ഡൊമൈൻ നെയിമുകൾ വരുന്നത്. അപ്പോൾ ആൾതാമസമില്ലാത്ത ബോവറ്റ് ഐലൻഡിൻ്റെ പേരിൽ .bv എന്നുള്ള പേരിൽ നോർവേ ഒരു ഇൻ്റർനെറ്റ് ഡൊമൈൻ തന്നെ ആരും ഉപയോഗിക്കാത്ത രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ നോർവേയുടെ അധീനതയിലുള്ളതും എന്നാൽ ലോകത്തിലെ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ദ്വീപാണ് ബോവറ്റ് ഐലൻഡ്. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ദ്വീപാണ്. നമുക്കറിയാം 1820കളിലാണ് അന്റാർട്ടിക്ക കണ്ടെത്തുന്നത്. അതായത് യുറാനസ് കണ്ടെത്തിയിട്ട് നമ്മൾ അന്റാർട്ടിക്ക ഉണ്ടെന്നറിഞ്ഞത് പിന്നീടാണ്. അതിനുശേഷം പലരും അവിടെ താമസം എന്നുള്ള രീതിയിൽ പോയിട്ടില്ല. കാര്യം നേറ്റീവ് പീപ്പിൾ അന്റാർട്ടിക്കയിലില്ല. അന്റാർട്ടിക്ക വളരെ വലിയ
ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഭൂഖണ്ഡമാണ്. പക്ഷേ അവിടെ ഒരുപാട് സെറ്റിൽമെൻറ്റുകളുണ്ട്. സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഒക്കെ എത്തിച്ചേരുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയുടെ പല പ്രദേശങ്ങളിലും ആളുകൾ താമസിക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ബോവറ്റ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബോവറ്റ് ഐലൻഡ് വളരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു ദ്വീപാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ബോവറ്റ് ഐലൻഡിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനുഷ്യവാസമുള്ള ഒരു സ്ഥിരം സെറ്റിൽമെൻ്റ് ഉള്ള ഒരു ദ്വീപ് തേടി പോവുകയാണെങ്കിൽ ട്രിസ്റ്റാഡ കൻഹ എന്ന് പറയുന്ന 2250 കിലോമീറ്റർ അകലെയുള്ള ഒരു ദ്വീപും ഏകദേശം 2600 കിലോമീറ്റർ അപ്പുറത്ത് ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ മുന്നമ്പുമാണ് ഉള്ളത്. അപ്പോൾ 2250 കിലോമീറ്റർ അകലെ നിങ്ങൾ ഏകദേശം ഒരു 15 ദിവസം എടുത്തുകൊണ്ട് ട്രിസ്റ്റാഡ കൻഹയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 250 മുതൽ 300 ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ അവിടെയും പെട്ടിരിക്കുകയാണ്. അതായത് ഇൻഹാബിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യവാസമുള്ള ഏറ്റവും ഒറ്റപ്പെട്ടൊരു പ്രദേശമാണ് ട്രിസ്റ്റാഡ കൻഹ. അതായത് ട്രിസ്റ്റാഡ കൻഹയിൽ നിന്ന് നിങ്ങൾ വളരെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഹെലേന, സെൻറ്റ് ഹെലേന എന്ന് പറയുന്ന ദ്വീപിലേക്ക്, അതായത് പണ്ട് നെപ്പോളിയനെ വാട്ടർലൂ യുദ്ധത്തിന് ശേഷം നാട് തകർത്തിയ ദ്വീപിലേക്കോ അല്ലെങ്കിൽ ആഫ്രിക്കൻ പ്രദേശത്തേക്കോ ഒക്കെ തന്നെ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ തെക്കേ അമേരിക്കയിൽ നിന്ന് നിങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകുന്ന വഴിക്ക് കറക്റ്റ് മിഡിൽ ഭാഗത്തായിട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ബ്രിട്ടീഷ് ആധിപത്യത്തിലുള്ള ഒരു ദ്വീപാണ് ട്രിസ്റ്റാഡ കൻഹ. ട്രിസ്റ്റാഡ കൻഹയിൽ പല കാലങ്ങളിലായിട്ട് പല ആളുകൾ വന്നിറങ്ങി അവരുടെ ഫാമിലികൾ താമസിച്ച് വന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 260-ന് 270-ന് ഇടയ്ക്കാണ് പല കണക്കുകളും പറയുന്നത്. ചിലർ 250-ന് 300-ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സെറ്റിൽമെൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കും, അത്രയും ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ല എങ്കിലും പലതവണ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭീഷണിയും മറ്റും കൊണ്ട് ആളുകൾ നൈറ്റിംഗേൾ ദ്വീപുകളിലും മറ്റും മാറി താമസിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ വൈദ്യുതിയും ഒക്കെ തന്നെ ട്രിസ്റ്റാഡ കൻഹയിൽ അവൈലബിളാണ്. ഇത് ആൾത്താമസമുള്ള ഒരു ദ്വീപാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റു പല ദ്വീപുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദ്വീപുകളെക്കുറിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. കാര്യം ഇത്തരം ദ്വീപുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷന് വേണ്ടി രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ആഴ്ചകളോളം യാത്ര ചെയ്യേണ്ടി വരും കടലിൽ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഈ ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബിൻ്റെ 50% നിറഞ്ഞു നിൽക്കുന്നത് പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം ലോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയുടെ ഏറ്റവും വലിയ കടലാണ് എന്നതിന് പുറമെ നമ്മുടെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ചേർത്ത് വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ഏരിയ പസഫിക് സമുദ്രത്തിനുണ്ട്. പക്ഷേ പസഫിക് സമുദ്രത്തിലല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഏറ്റവും ഒറ്റപ്പെട്ട ദ്വീപും മനുഷ്യവാസമുള്ള ഒറ്റപ്പെട്ട ദ്വീപുമെങ്കിലും മനുഷ്യന് എത്തിപ്പെടാൻ കഴിയുന്ന മറ്റാളുകളിൽ നിന്ന് 2600 കിലോമീറ്റർ റേഡിയസിൽ യാതൊരു പ്രദേശവും ഇല്ലാത്തൊരു പോയിൻ്റാണ് ദ പോയിൻ്റ് നെമോ. അപ്പോൾ ഈ പോൾ ഓഫ് ഇന്നസസിബിലിറ്റി അല്ലെങ്കിൽ പോയിൻ്റ് നെമോ എന്ന് പറയുന്നത് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും ഫാർദർ പോയിൻ്റാണ്, ഏറ്റവും അകലെയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രദേശത്ത് നിന്ന് ആദ്യം എത്തിച്ചേരാൻ കഴിയുന്നത് അന്റാർട്ടിക്കയിലാണെങ്കിലും 2688 കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് മറ്റ് രണ്ട് പ്രദേശങ്ങൾ കൂടി എത്തിച്ചേരാം. ഒന്ന് പിറ്റ്കെയറാൻ ഐലൻഡും മറ്റൊന്നത് മോട്ടോനൂയി ഓഫ് ഈസ്റ്റർ ഐലൻഡ് അല്ലെങ്കിൽ ഈസ്റ്റർ ഐലൻഡിൻ്റെ ഭാഗമായിട്ടുള്ള മോട്ടോർനൂയി, അതല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ അടുത്ത് കിടക്കുന്ന ദ്വീപായിട്ടുള്ള മാഹർ ഐലൻഡ്. ഈ മൂന്ന് ദ്വീപുകളാണ് നിങ്ങൾ ഈ 2600 കിലോമീറ്റർ റേഡിയസ് ഒരു വൃത്തം വരച്ചാൽ അതിൻ്റെ ഏറ്റവും അരികിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് നെമോയിൽ നിന്ന് എത്തിച്ചേരാൻ കഴിയുക. പക്ഷേ പോയിൻ്റ് നെമോ എന്ന് പറയുന്ന ഒരു ദ്വീപൊന്നുമല്ല, അതൊരു സ്പോട്ടാണ്, വെറും കടൽ മാത്രമുള്ളൊരു സ്പോട്ട്. ഇതെങ്ങനെയാണ് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1992 പോയിൻ്റ് നെമോ കണ്ടെത്തുന്നത്. പോയിൻ്റ് നെമോയുടെ അർത്ഥം എന്ന് പറയുന്നത് നോമാൻ എന്നാണ്. റോജർ ലുക്കട്ടേല എന്ന് പറയുന്ന വ്യക്തി 1992 കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് പോയിൻ്റ് നെമോ കണ്ടെത്തുന്നത്. അതെങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞ മോട്ടോനൂയി, പിറ്റ്കെയറാൻ, മാഹർ ഐലൻഡുകളെന്ന് പറയുന്ന വളരെ അകലെയുള്ള പസഫിക് സമുദ്രത്തിലെ ഐലൻഡുകളാണ്. ഈ ഐലൻഡുകളുടെ നടുക്കെങ്ങും തന്നെ മറ്റൊരു ദ്വീപുകളുമില്ല. എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ള പ്രദേശം വളരെയധികം ഏരിയ ഉള്ള പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ ത്രികോണത്തിൻ്റെ മൂന്ന് മൂലകളിൽ നിന്നും നമുക്ക് ഏറ്റവും അകലെയുള്ള ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ളൊരു പോയിൻ്റ് കണ്ടെത്താൻ കഴിയും. ഇതേപോലെ ഈ മൂന്ന് ദ്വീപുകളിൽ നിന്ന് നമ്മൾ എർത്ത് സർഫസിൽ ഒരു 3D ഡിസ്റ്റൻസ് കണ്ടെത്തുമ്പോൾ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ ആ പോയിൻ്റിൽ നിന്നും ഏകദേശം ഏറ്റവും കൂടുതൽ കിലോമീറ്റർ അകലെ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിൻ്റാണ് ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശം. ഇവിടെ പോയിൻ്റ് നെമോ എന്ന് പറയുന്നത് ഈ മൂന്ന് ദ്വീപുകളിൽ നിന്ന് 2668 കിലോമീറ്റർ അകലത്തായിട്ട് മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തായിട്ട് മാത്രം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ട് പോലെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം, ഞാൻ അതിൻ്റെ കോർഡിനേറ്റ് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പോയിൻ്റ് നെമോ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആകുന്നത്? സ്വാഭാവികമായിട്ടും മനുഷ്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള മനുഷ്യവാസമില്ലാത്തൊരു പ്രദേശമെന്ന് പറയുമ്പോൾ ആ ഒരു പ്രദേശത്തെ നമുക്ക്
വേസ്റ്റുകൾ കൊണ്ട് തള്ളാനുള്ള ഒരു ഏരിയ ആയിട്ട് സയൻറ്റിസ്റ്റുകൾ കരുതുന്നുണ്ട്. അതായത് സെമിത്തേരി ഓഫ് സാറ്റലൈറ്റുകൾ എന്നറിയപ്പെടുന്നത് പോയിന്റ് നെമോയാണ്. പണ്ട് റഷ്യ വിക്ഷേപിച്ച് തകർന്നു പോയ മിററും അതുപോലെ തന്നെ 100-ലധികം ഉപഗ്രഹങ്ങളും ഒക്കെ തന്നെ മാനുവലായിട്ട് നിയന്ത്രിച്ച് പോയിന്റ് നെമോയുടെ ഭാഗത്തൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിടുന്നത്. അതായത് പല രാജ്യങ്ങൾ വിക്ഷേപിച്ച സാറ്റലൈറ്റുകളുടെ വേസ്റ്റുകൾ മുഴുവൻ പോയിന്റ് നെമോയിലേക്ക് കത്തി വീഴുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ 2024-ഓടുകൂടി ഡീകമ്മീഷൻ ചെയ്യുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഒരുപക്ഷെ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് പോയിന്റ് നെമോയിലായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിന്ന് വളരെ അകലെ ഏറ്റവും സേഫായിട്ടുള്ള പ്രദേശമായിട്ട് കാണുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന പരിവേഷണങ്ങളിൽ നിന്ന് നമുക്കിപ്പോഴും പ്ലാസ്റ്റിക്കുകളും മറ്റും കണ്ടെത്താനും ഒക്കെ കഴിയുന്നുണ്ട്. അതായത് ആ പ്രദേശത്ത് മനുഷ്യനില്ല എന്നുള്ളത് കൊണ്ട് ജീവജാലങ്ങളില്ല എന്നുള്ളതല്ല, അവിടെ ഒരുപാട് കടൽ ജീവികളുണ്ട്. എന്നാലും അവയ്ക്കൊക്കെ തന്നെ കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റ് അപകടകരമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റ് തന്നെയാണെന്നുള്ളതാണ്. ഇതേപോലെ വളരെ ഏരിയയിൽ മനുഷ്യൻ കടലിൽ തള്ളിയ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പസഫിക് ഗാർബേജ് പാച്ച് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ ബോവറ്റ് ഐലൻഡിൽ നിൽക്കുന്ന ഒരാൾക്കായാലും അതേപോലെ തന്നെ ട്രിസ്റ്റാൻഡ കൻഹയിൽ നിൽക്കുന്ന ആൾക്കായാലും പോയിന്റ് നെമോ എന്ന് പറയുന്ന കടൽ പ്രദേശത്ത് നിൽക്കുന്ന ആളായാലും ഒക്കെ തന്നെ അവർക്ക് ഏറ്റവും വലിയ അയൽക്കാർ അല്ലെങ്കിൽ ഏറ്റവും തൊട്ടകലെയുള്ള മനുഷ്യവാസമുള്ള പ്രദേശം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. അതായത് ISSലെ ആളുകൾ അയൽക്കാരായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവയൊക്കെ തന്നെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12,000 kilometers അകലെ എന്നും മനുഷ്യവാസമില്ലാത്തൊരു ദ്വീപിൻ്റെ തൊട്ടു മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം 10-16 times ഭൂമിയെ വലം വയ്ക്കുന്ന അല്ലെങ്കിൽ ഓരോ 90 minutes ഒരു തവണ ഭൂമിയെ വലം വയ്ക്കുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും അതിൽ മനുഷ്യരും ഉണ്ട്. സ്വാഭാവികമായിട്ടും ബോവറ്റ് ഐലൻഡിലും ട്രിസ്റ്റാഡ കൻഹയിലും പോയിന്റ് നെമോയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൈയെടുത്ത് മുകളിലേക്ക് കാണിച്ചാൽ അവർക്ക് അയൽപക്കക്കാരായിട്ട് കണക്കാക്കാൻ കഴിയുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്ഥിര സാന്നിധ്യമുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വിചിത്രമായ പ്രദേശങ്ങൾ ഭൂമിയിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞ ബോവറ്റ് ഐലൻഡിൽ കാണപ്പെട്ട ബോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു 1964 അലൻ സ്ക്രോഫോൾഡ് കണ്ടെത്തിയ ആ ഒരു എക്സ്പെഡിഷന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു ടീം ആ ഒരു ബോവറ്റ് ഐലൻഡിൽ എത്തിച്ചേരുകയും അവിടെ കുറച്ച് നാൾ താമസിക്കുകയും ചെയ്തിട്ട് കുറച്ച് പേരവിടെ ടെൻ്റ് കെട്ടി താമസിക്കുകയും ഷിപ്പിൽ ബാക്കിയുള്ളവർ എക്സ്ട്രീം വെതർ കണ്ടീഷൻ മൂലം തിരിച്ചു വരികയും ചെയ്തിരുന്നുവെന്നും അതിനുശേഷം സോവിയറ്റിൻ്റെ ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടുകൂടി ബോവറ്റ് ഐലൻഡിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തിയപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയ ബോട്ടാണെന്നും ഈ അടുത്ത കാലത്ത് റെഡിറ്റിൽ വന്നൊരു റിപ്പോർട്ട് വായിച്ചിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം ഈ ഒരു മിസ്റ്റീരിയസ് ബോട്ടിൻ്റെ പിന്നിലുള്ള ചരിത്രം. പക്ഷേ മറ്റൊരു കാര്യം, ഈ ഒരു ബോവറ്റ് ഐലൻഡിൻ്റെയും ട്രിസ്റ്റാഡ കൻഹയുടെയും വലതുഭാഗത്തായിട്ട് അറ്റ്ലാന്റിക് തീർന്ന് ഇന്ത്യൻ മഹാസമുദ്രം ആരംഭിക്കുന്നിടത്തായിട്ട് 1970s അടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഡബിൾ ഫ്ലാഷ് അമേരിക്കയുടെ വേല എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്തിരുന്നു. അതായത് ഏതെങ്കിലും രാജ്യം അറ്റോമിക് ബോംബ് പരീക്ഷണം നടത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഡിറ്റണേഷൻ്റെ ലൈറ്റ് പിടിച്ചെടുത്തുകൊണ്ട് ആ ഒരു ചാര പ്രവർത്തനം നടത്തി ന്യൂക്ലിയർ എക്സ്പ്ലോഷനുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു വേല സാറ്റലൈറ്റിൻ്റെ ഉദ്ദേശം. അതായത് ഏതോ ഒരു രാജ്യം ഈ ഒരു കടൽപ്പരപ്പിൻ്റെ ഭാഗത്തായിട്ട് അറ്റോമിക് പരീക്ഷണം നടത്തിയതായിട്ടുള്ള ഒരു കോൺസ്പിറസി നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇസ്രയേലും സൗത്ത് ആഫ്രിക്കയും ചേർന്നായിരിക്കണം അത് നടത്തിയത് എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഏതോ മീറ്റിയോറൈറ്റ് വന്ന് പൊട്ടിത്തെറിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഫ്ലാഷാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും വേല ഇൻസിഡൻറ്റ് സമുദ്രവുമായി ബന്ധപ്പെട്ട് മിസ്റ്റീരിയസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അത് ന്യൂക്ലിയർ എക്സ്പ്ലോഷനായിട്ട് ഏതെങ്കിലും രാജ്യം നടത്തിയതാണെന്നോ അല്ലെങ്കിൽ മീറ്റിയോറൈറ്റ് പൊട്ടിത്തെറിച്ചതാണെന്നോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇതുവരെയും ഒഫീഷ്യലായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഭൂമിയിലെ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള ദ്വീപുകളെക്കുറിച്ചും നിങ്ങൾക്ക് ഏറ്റവും അകലെ എത്തിച്ചേരാൻ കഴിയുന്ന ദ്വീപുകളെക്കുറിച്ചും ഒക്കെ തന്നെ ഒരുപാട് കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ബോവറ്റ് ഐലൻഡിനെ കുറിച്ചും ട്രിസ്റ്റാഡ കൻഹയെക്കുറിച്ചും പോയിന്റ് നെമോയെക്കുറിച്ചും നിങ്ങൾ ഇനിയും അന്വേഷിക്കുക, നിങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലാകും. പസഫിക് ഗാർബേജ് പാച്ച് ഉൾപ്പെടെയുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ